ആറാൻ്റെ സിറ്റക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മോട്ടർ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള വിവിധ മോട്ടറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ മോട്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ശ്രദ്ധിക്കുക, അതായത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടർ, അല്ലെങ്കിൽ അതിനെ CSIR മോട്ടർ എന്ന് അറിയപ്പെടും. മനസ്സിലായോ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? സ്റ്റേറ്ററും റോട്ടറോട് ചേരുന്നതാണ് മോട്ടർ എന്ന് പറഞ്ഞത്. ഇന്ന് നോക്കി, ഇവിടുത്തെ റോട്ടറിന്റെ ഭാഗം ഇതാണ്, ഇതാണ് ഇതിന്റെ റോട്ടർ. മനസ്സിലായോ? സ്റ്റേറ്ററിലാണ് നമ്മൾ വൈൻഡിങ്ങുകൾ നിൽക്കുന്നത്, അതായത് ഇത് വൈൻഡിങ് ഭാഗം. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിക്കുക, എന്നാലും ഇതിന്റെ ഭാഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എന്നാലും നോക്കി, ഒരു റോട്ടർ ഉണ്ട്, വൈൻഡിങ്ങുകൾ, ഒന്ന് റണ്ണിങ് വൈൻഡിങ്, അടുത്ത സ്റ്റാർട്ടിങ് വൈൻഡിങ്. അതുകൂടാതെ ഇതിനകത്ത് ഒരു സ്റ്റാർട്ടിങ് സ്വിച്ച് ഉണ്ട്, അല്ലേ? സ്റ്റാർട്ടിങ് സ്വിച്ച് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, അല്ലെങ്കിൽ അവിടെ റിലേ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? പിന്നെ ഒരു സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഭാഗങ്ങൾ. മനസ്സിലായല്ലോ? ഇനി നോക്കാം, ഇത് ഇനി ഈ ഇത്തരം മോട്ടറുകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നോക്കി, നമ്മൾ ഓപ്പൺ ടൈപ്പ് കംപ്രസറുകൾ ഉപയോഗിക്കുന്ന കംപ്രസറിന്റെ മോട്ടറായിട്ട് ഈ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായല്ലോ? കൂടാതെ വാട്ടർ പമ്പുകളിൽ ഈ മോട്ടർ ഉപയോഗിക്കാറുണ്ട്. വാട്ടർ പമ്പുകൾ ഡ്രില്ലിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഡ്രില്ലിംഗ് മെഷീനുകളില്ല, ഗ്രൈൻഡിങ് മെഷീൻ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ മെഷീനുകളിലൊക്കെ ഇത്തരത്തിലുള്ള മോട്ടറുകൾ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, എന്നാ നോക്കി, നമ്മൾ ലൈൻ കൊടുക്കും. ഇപ്പൊ L1 എന്നൊരു ലൈൻ നേരെ നമ്മൾ വൈൻഡിങ്ങിലേക്ക് വരുക, അതായത് റണ്ണിങ് വൈൻഡിങ്ങിലേക്കും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന്റെയും അഗ്രങ്ങളിലേക്ക് L1 നിന്ന് ഫേസ് ഓൺ ന്യൂട്രലുള്ള ഒരു ലൈൻ നേരെ വരുന്നു. മനസ്സിലായല്ലോ? അടുത്തത് L2 നിന്നും ഒരു ലൈൻ വരുന്നുണ്ട്, അത് നേരിട്ട് ഒരു ലൈൻ നേരിട്ട് വന്നിട്ട് കപ്പാസിറ്റർ വഴി സെൻട്രിഫ്യൂഗൽ സ്വിച്ചിലൂടെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിന്റെ മറു അഗ്രത്തേക്ക് പോകും. അപ്പോൾ തന്നെ ഇവിടെ നിന്നൊരു ലൈൻ നേരെ റണ്ണിങ് വൈൻഡിങ്ങിലേക്ക് രണ്ട് വൈനുകളിലേക്കും ഫേസ് ന്യൂട്രലും കിട്ടി. മനസ്സിലായല്ലോ? അന്നേരം ഈ രണ്ട് സൈഡിലേക്കും ഫേസ് ന്യൂട്രലും കിട്ടി കഴിയുമ്പോൾ ഇത് മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായല്ലോ? നോക്കാം, ഇത് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ, സെന്റർഫ്യൂഗൽ സ്വിച്ച്, അന്നേരം ഇവിടെ നിന്ന് ഒരു ഹൈ കറന്റ്, അതായത് ഈ നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ കറന്റിന്റെ പവർ ജമ്പിംഗ് ആണ് സാധാരണ നമ്മളൊരു കപ്പാസിറ്റർ നടക്കുന്നത്. ഒരു ഹൈ കറന്റ് ഇവിടുന്ന് പവർ ജമ്പ് ചെയ്ത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വഴി നേരെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലേക്ക് പോകും. അങ്ങനെ സ്റ്റാർട്ടിങ്ങിന് ആവശ്യമായ കറന്റ് അവിടെ ലഭിക്കും, ഒരു ഹൈ കറന്റ് കിട്ടും. അങ്ങനെ ഒരു ഹൈ കറന്റ് കിട്ടിയ ശേഷം ഈ മോട്ടർ പ്രവർത്തിച്ച് ഒരു 80% സ്പീഡ് എടുത്തു കഴിയുമ്പോൾ ഈ സെൻട്രിഫ്യൂഗലിന്റെ കോണ്ടാക്റ്റുകൾ വിച്ഛേദിക്കുകയും ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിലേക്കുള്ള കറന്റിന്റെ ഒഴുക്ക് നിൽക്കുകയും ചെയ്യും. പിന്നീട് റണ്ണിങ് വൈൻഡിങ് പോയി, അങ്ങനെ ഇത് പ്രവർത്തനം നടക്കുകയും ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്ഷൻ ആണ് ഈ എന്തോ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറിന്റെ, അതിന് CSR മോട്ടർ എന്നൊക്കെ നമ്മൾ ചുരുക്കി പറയുകയും ചെയ്യും. മനസ്സിലായി? അതായത് വനിതാ ക്ലാസ്സിലിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും.